നമസ്കാരം. കേരളത്തിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ വിവാദം എല്ലാവർക്കും അറിയാലോ. അതായത് JDS നേതാവായിട്ടുള്ള HD ദേവഗൌഡയുടെ പുതിയ വെളിപ്പെടുത്തലാണ്. JDS നേരെ BJP പാളയത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് പിണറായി വിജയനെ വിളിച്ച് അനുമതി നേടിയതിനു ശേഷം, അല്ലെങ്കിൽ പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് ഞങ്ങൾ BJPയിലേക്ക് പോയതെന്നാണ്. പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ നമ്മൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കണം. കാര്യം പണ്ട് ഇതൊക്കെ ഒരുപാട് നടന്നിട്ടുള്ളതാണ്. ഇപ്പോ എങ്ങനെയാണ് രാഷ്ട്രീയം എന്നറിയാലോ. സംഘപരിവാറുകാർ ഓരോന്ന് പ്ലാൻ ചെയ്യും. എങ്ങനെ ഇപ്പോ BJP പാളയത്തിൽ എത്തിക്കഴിഞ്ഞ JDS അവിടെ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ഇങ്ങോട്ട് വരാനെ പിണറായി വിജയന്റെ അനുമതി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ ഒരു പത്രത്തിന് കൊടുക്കുന്നു, പത്രത്തിൽ നിന്ന് നേരെ സതീശൻ ഏറ്റെടുക്കുന്നു, വൈകിട്ട് ഒരു അന്തി ചർച്ച നടത്തുന്നു, രണ്ട് ദിവസം ഇത് വെച്ചുകൊണ്ട് മാപ്രകൾ ആഘോഷം നടത്തുന്നു. നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വപ്ന സുരേഷ് സംഘപരിവാറിന്റെ ക്യാമ്പിൽ ഇരിക്കുന്നു, ഒരു വെളിപ്പെടുത്തൽ പിണറായി വിജയന്റെ കുടുംബത്തെ കുറിച്ച് നടത്തുന്നു, സതീശൻ ഏറ്റെടുക്കുന്നു, വൈകിട്ട് അന്തി ചർച്ച നടക്കുന്നു, വലിയ ആഘോഷമായിട്ട് രണ്ടു ദിവസം കൊണ്ടുപോകുന്നു. ഇതിനിടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഈ പുട്ടിന് പീര പോലെ BJPക്കാർ വന്നിട്ട് ഇതിനെ ഫില്ല് ചെയ്യിക്കാൻ വേണ്ടി ഈ പീര പോലെ ഡയലോഗ് അടിക്കും ആണല്ലോ ഇന്നത്തെ ഇതേ വിഷയവും. അത് നമുക്കൊന്ന് റീക്രിയേറ്റ് നോക്കാം. അതായത് എങ്ങനെയാണ് ഈ വിഷയം ഉണ്ടായതെന്ന് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്തൊന്ന് ആലോചിക്കണം. നമ്മുടെ സ്വാഭാവിക വ്യക്തിയാണല്ലോ, അതായത് JDSലെ ഈ ദേവഗൌഡ, മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ദേവഗൌഡ BJPയിലേക്ക് പോകാൻ പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഫോൺ എടുത്ത്. ഹലോ, പിണറായി അല്ലേ? ഞാനേ ദേവഗൌഡ ലു ആണ്. എന്തുണ്ട് വിശേഷം? പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചതേ നിങ്ങളൊരു അനുഗ്രഹം എനിക്ക് വേണം. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ BJPയിലേക്ക് പോവുകയാണ്. നിങ്ങൾ നല്ല ആശീർവാദവും അനുഗ്രഹവും ഒക്കെ തന്നെ. CPM ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള നിങ്ങളാണ് ഇതിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോ നിങ്ങളുടെ അനുഗ്രഹം എനിക്കുണ്ടല്ലേ, ഞാൻ പോട്ടാ. ഓക്കെ അല്ലേ? ശരി, നിങ്ങളുടെ എല്ലാ അനുമതിയും എനിക്കുണ്ട് കേട്ടാ. ഓക്കെ ബൈ. അനുഗ്രഹവും ആശീർവാദവും തന്നതിൽ സന്തോഷമുണ്ട്. ശരി, നമുക്ക് പിന്നീട് ബാക്കിലു. ഓക്കെ, ഇതാണ് സംഭവിച്ചത്. BJP പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ആദ്യ അനുമതി മേടിക്കേണ്ടത് പിണറായി വിജയനാണ്. കാര്യം CPMന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള പിണറായി വിജയനെ വിളിച്ച് അനുമതി മേടിച്ചിട്ട് വേണമല്ലോ പോകേണ്ടത്. അങ്ങനെ നമ്മൾ അങ്ങ് വിശ്വസിച്ചോളാം. ആ BJP ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് മാപ്പറകളിലൂടെ ഒരു വാർത്ത വരുത്തിക്കുന്നു, ആ വാർത്ത സതീശൻ ഏറ്റെടുക്കുന്നു, തൊട്ട് പിന്നാലെ പീര പോലെ BJPക്കാർ വരുന്നു, വൈകിട്ട് ചാനൽ ചർച്ചകളിലൂടെ ഇത് ആഘോഷമാക്കുന്നു, ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു തെറ്റിദ്ധാരണ എങ്ങെത്തുന്നു. നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലത്ത് നടന്ന ഏത് സംഭവമാണെങ്കിലും നോക്കൂ, ഗവർണർ വിഷയത്തിൽ, സ്വപ്ന വിഷയത്തിൽ, ഇതല്ലായിരുന്നോ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പോകുന്ന ആ ഒരു ശൈലി? ഇങ്ങനെയാണല്ലോ. അതേപോലത്തെ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് ആലോചിച്ചാൽ, കർണാടക തിരഞ്ഞെടുപ്പിൽ ഇത്തവണ കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ജയിച്ചു. തൊട്ട് മുമ്പത്തെ തവണ എങ്ങനെയായിരുന്നു മാൻഡേറ്റ് എന്ന് പറയുന്നത്? അവിടെ JDSഉം കോൺഗ്രസ്സും ഒരുമിച്ച് നിന്ന് മത്സരിച്ചവരാണ്. JDSഉം കോൺഗ്രസ്സും മത്സരിച്ചു, അവസാനം JDSന് പിന്തുണ കൊടുത്ത് അവിടെ സർക്കാർ ഉണ്ടാക്കിയതാരാണ്? എന്നിട്ട് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ MLAമാരെയും കൊണ്ടുവന്ന് BJPക്ക് കച്ചവടം നടത്തിയതാരാണ്? ആ കച്ചവടം നടത്തിയ MLAമാർ ഇപ്പോഴും BJPയുടെ ഒപ്പം ഉണ്ടല്ലോ. അവർ നമ്മുടെ മാനസപുത്രന്മാരാണല്ലോ. അപ്പോൾ ആ ക്യാമ്പിലുള്ളവർ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് പോയതാണെന്ന് ഒരിക്കലും പറയരുത്. ഇതിൽ പിണറായിയുടെ പേര് വരണം. എന്തിനും ഏതിനും പിണറായിയുടെ പേര് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കയറ്റി വിടണമല്ലോ. നമ്മുടെ ഇൻകം ടാക്സിന്റെ ഇൻക്രിമെന്റ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരിതിനകത്തൊരു PV എഴുതി ചേർത്തു, എന്നിട്ട് സമാനമായിട്ട് BJPക്കാർ ഓപ്പറേറ്റ് ചെയ്യുന്നു, സതീശനും കൂട്ടരും അത് ഏറ്റെടുക്കുന്നു. നമുക്കതിൽ യാതൊരു തരത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഇതിൽ യാതൊരു രാഷ്ട്രീയ നാടകവുമില്ല. BJP ക്യാമ്പിൽ പോയിരുന്നതിന് ശേഷമാണ് പിണറായി വിജയന്റെ പേര് പറയുന്നത്. സൗത്തിൽ ഇപ്പോ നിലവിൽ BJPക്ക് യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പോ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കർണാടക ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. അത് നമുക്ക് എപ്പോഴായിരുന്നാലും നമ്മുടെ പോക്കറ്റ് ഇരിക്കുന്ന സാധനമല്ലേ, അവരെ നമ്മൾ എന്തിനും ഉപദ്രവിക്കണം. പിന്നെ നമുക്ക് പ്രശ്നമുള്ളത്, നമുക്ക് അടുക്കാൻ പറ്റാത്ത, നമ്മൾ വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. അവിടെ നമ്മുടെ ഒക്കെ ചങ്ങായിമാർക്ക് അടുക്കാൻ പറ്റുന്നില്ല, നമ്മളാ വട്ടപൂജ്യം. മറ്റവന്മാരാണെങ്കിൽ ഇവിടെ തകർന്ന് തരിപ്പണം ആയിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ട് എന്തിലും ഏതിലും നമ്മൾ എന്ത് കലർത്തണം, അവിടെ വിഷം കലർത്തി വിടണം. ഇത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ യമം വലിയ കമ്മിയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. മനുഷ്യന്റെ സാമാന്യയുക്തി, പണ്ട് രാമുവിന്റെ കാലത്തുള്ള രാഷ്ട്രീയ നാടകം, അതായത് മാധ്യമങ്ങളുടെ പച്ച നുണ എഴുതി വിടുക, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കുക, എവിടെ നിൽക്കുന്ന ആളെ, സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് ഇന്ന ആളുടെ കാര്യം പറയണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് പറയിക്കുക, അതിനുശേഷം അതിനെ രാഷ്ട്രീയ നാടകമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ട് സംഘപരിവാർ ബന്ധമുണ്ടെന്ന് ചാർത്തിക്കൊണ്ട് അവരുടെ ഇമേജിനെ ഒന്ന് കളങ്കപ്പെടുത്തുക. ഇതിന് സംഘപരിവാറുകാർക്ക് വളരെ സന്തോഷമാണ്. കാര്യം ഇങ്ങനെയെങ്കിലും ആ പേര് കേരളത്തിൽ ചർച്ചയാകുമല്ലോ. സംഘപരിവാറുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെയൊക്കെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണം. കാര്യം പാലസ്തീൻ വിഷയങ്ങളിലെല്ലാം നമ്മൾ മിണ്ടാതിരുന്നെങ്കിലും ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിന് BJP പിന്തുണ കൊടുക്കുമ്പോഴും കോൺഗ്രസ്സുകാർ മിണ്ടാതിരിക്കുമ്പോഴും ഇവിടെ ഐക്യദാർഢ്യ സദസ്സുകൾ കേരളത്തിൽ ഉടനീളം നടക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ്? അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഇടതുപക്ഷത്തിനോടൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനെ പൊളിക്കാനായിട്ട്
സംഘപരിവാറിന്റെ ക്യാമ്പിൽ എത്തിയവരെ കൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിച്ചിട്ട് സംഗീശൻ ഇവിടെ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ പോയി ഇന്ന് വിളക്ക് കത്തിക്കുകയും തൊഴുകയും ചെയ്യുന്ന മഹാനെ കൊണ്ട് പ്രതികരണം നടത്തിയാൽ അതൊരു വസ്തുതയായി മാറുമെന്നാണ് കരുതുന്നത്. അത് അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ദേവഗൗഡയെ പോലുള്ള ജെ ഡി എസിന്റെ മറ്റൊരു പാർട്ടിയിലുള്ള വ്യക്തി, അദ്ദേഹം ഈ ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് അനുമതി മേടിക്കേണ്ട വ്യക്തി പിണറായി വിജയനാണ്. വേറെ ഒരു സ്റ്റേറ്റിലും വിളിക്കണ്ട, നമ്മൾ തമിഴ്നാട്ടിൽ വിളിക്കോ വിളിക്കില്ല, കാര്യം ഇവിടെ ജെ ഡി എസിന്റെ രണ്ട് എം എൽ എ മാരുണ്ട്. അതിന്റെ പേര് പറഞ്ഞ് നമുക്ക് ഇവിടെ വിഷം കലക്കാം, രണ്ട് എം എൽ എ മാരെ ചാടിക്കാൻ പറ്റിയാലോ? അതിന്റെ പേരിൽ രണ്ടുപേരെ പുറത്താക്കി കഴിഞ്ഞാൽ നമ്മളെ വലയിൽ കുരുക്കിക്കൂടെ? അവിടെ രണ്ടുപേര് കുറയില്ലേ? നമ്മൾ രാഷ്ട്രീയമായി വിജയിച്ചില്ലേ? ഈ തരികിട നമ്പറൊക്കെ ഓൾഡ് ആണ്. ഈ സംഗീശനെ എന്തെങ്കിലും പുതിയ നമ്പർ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇത്ര രാഷ്ട്രീയ നമ്പറുകളുടെയൊക്കെ കാലം കഴിഞ്ഞുപോയി. ഇങ്ങനെ ഒരു കഥ മെനഞ്ഞുകൊണ്ടുവന്ന് ഒരാളെ അവഹേളിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ജനമെല്ലാം വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. വിശ്വസിക്കും, ആരൊക്കെന്നറിയോ? നിങ്ങളെ പോലെ ഡേറ്റ എക്സ്പിയർ കഴിഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, പുതിയ കാലത്തിലെ ചെറുപ്പങ്ങൾ, അല്ലെങ്കിൽ അതിതീവ്രമായിട്ട് മതാന്ധത ബാധിച്ച് പിണറായി വിരോധം പേർ കിടക്കുന്ന ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമി സുഡാപ്പി ടീംസ് ഉണ്ട്, അവരും ഇത് ഏറ്റെടുക്കും. ബാക്കിയുള്ളവരാരും ഇതിനെ വിശ്വസിക്കാൻ പോകുന്നില്ല. കാര്യം ഈ കഥയൊക്കെ ഈ അടുത്ത കാലത്ത് ഏതെല്ലാം വിഷയത്തിൽ കണ്ടതാണ്. സ്ക്രിപ്റ്റും സംവിധാനവും നിർമ്മാണവും എല്ലാം ദുർബലമാണ്. കുറച്ചുകൂടിയൊക്കെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോവാ. എല്ലാം ഒരേ മാതൃകയിലാണെങ്കിൽ കാണുന്നവർക്ക് തന്നെ കണ്ട് ബോറടിക്കില്ലേ? ഇതുമല്ലേ, ഈ രീതിയിലല്ലേ മറ്റേ ആരോപണം വന്നു എന്ന് ചോദ്യം വരില്ലേ? ആ ചോദ്യത്തോടുകൂടി തന്നെയാണ് ഇത് മൊത്തം പൊളിയുന്നത്. അതുകൊണ്ട് സംഘപരിവാർ കേന്ദ്രത്തിൽ ഇരുത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെ ദേവഗൗഡയെ കുറിച്ചൊരു പ്രതികരണം കൊടുപ്പിക്കുക, അത് സതീശനെ കൊണ്ട് മറുപടി പറയിക്കുക, രണ്ടു ദിവസം നിങ്ങൾ ചാനലുകളിലൂടെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് പോണത് പോട്ടെ എന്ന് പുല്ല് വിചാരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകളിലൂടെ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പുതിയ കാലത്തെ ഡിജിറ്റൽ മേഖലയുടെ ഇടപെടൽ എന്താണെന്ന് വരും ദിവസങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാവുന്നതേ ഉള്ളൂ. കാര്യം കുറച്ച് ഓവർ ടൈം ആയിട്ട് ആൾക്കാരെ ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. എത്ര പ്രചണ്ഡമായിട്ട് നിങ്ങൾ ഇത്തരം വ്യാജ പ്രചരണങ്ങളായിട്ട് വന്നാലും ശരിയുടെ പക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കുതുകാൽ വെട്ടാമെന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ അതിനുവേണ്ടി വാങ്ങി വെച്ചേക്കുന്ന വെള്ളം സതീശനും ഉള്ളിസുരയും കേന്ദ്ര സഹവാഴയും ചേർന്ന് അങ്ങ് വാങ്ങി വെച്ചേരെ എന്ന് മാത്രമേ പറയാനുള്ളൂ.